ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഐ എം ഡോക്ടർ അമൃത രമേഷ്. സോ ടുഡേസ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് കുറേ പേര്, കുറേ പേഷ്യൻസ് ആയാലും അവരൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പല ആൾക്കാർക്കും അറിയില്ല ഫേസിൽ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല. സോ ആസ് യു ആൾ നോ, ഹോമിയോപതിക് മെഡിസിൻ ഡസൻറ്റ് ഹാവ് എനി സോർട്ട് ഓഫ് സൈഡ് എഫക്ട്സ്. അത് നമ്മുടെ സ്കിന്നിനെ യാതൊരു തരത്തിലും ഹാം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ മെഡിസിൻ അതായിട്ടുള്ളതാണ് കുറേ ആൾക്കാർ ചോദിക്കാറുള്ളത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഇതൊക്കെ ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ പ്രൊഡക്ട്സ്. അപ്പം ഓരോ പ്രൊഡക്റ്റിനും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ക്ലെൻസ് യുവർ ഫേസ്. ക്ലെൻസ് എന്ന് പറയുമ്പം ക്ലെൻസിങ്ങിനെ യൂസ് ചെയ്യാം, നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്ത് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഫേസ്. സോ അതിന് പറ്റിയതെന്ന് പറയുന്നത് ബോറിക് ആൻഡ് എഫ് എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹോമിയോപ്പത്തിക് പ്രൊഡക്റ്റ് തന്നെയാണ്. ക്ലെൻസിങ് നെയിം ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ബി ആൻഡ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫോട്ടോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതുപോലെ നെയിമിൻ്റെ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സണ്ണി എന്ന് പറയുന്ന കമ്പനിയുടെ ഫേസ് വാഷ്. അതാണെങ്കിൽ ജെൽ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക, ജെൽ ബേസ് ആയിരിക്കും. സോ അത് നമുക്കിപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ബി ആൻഡ് ടി ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നെയിം ഫേസ് വാഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നെയിമും അതുപോലെ തന്നെ തുളസി, കാലഞ്ചുല എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പത്തിക് മെഡിസിനും കൂടെ അതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അലോവേറ. അപ്പം അലോവേറ, നെയിം, തുളസി, കലഞ്ചുല, ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ വരുന്നത്. സോ ദ സെക്കൻഡ് തിങ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിൻ കെയറിൽ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോണർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടോണർ എന്ന് പറയുന്നത് ഇതുപോലെ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ബട്ട് യു ജസ്റ്റ് ഡു വൺ തിങ്. ടോണറിന് നമ്മൾ ഈ റോസ് വാട്ടർ ഇല്ലേ, അത് തന്നെ യൂസ് ചെയ്താൽ മതി. റോസ് വാട്ടർ എടുക്കുക, ജസ്റ്റ് ഒരു കോട്ടൺ ക്ലോത്തിലോ അല്ലെങ്കിൽ കോട്ടൺ ഒരു ചെറിയൊരു ബോളിലോ ഒറ്റ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് എന്താ പറയുക, റിഫ്രഷ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യുക ഫേസ്. അത് കഴിഞ്ഞ് തേർഡ് വൺ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ കേസ് വരുമ്പം നമുക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ് എന്ത് യൂസ് ചെയ്യണം, ഏത് യൂസ് ചെയ്യണം എന്നൊക്കെ. പിന്നെ പലർക്കും ഉള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓയിലി ആവോ സ്കിൻ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് യോജിച്ചതായിട്ടുള്ള ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കി നമ്മൾ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അത്. അപ്പം ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് മുന്നേയും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നുമായിട്ട് സൂട്ട് ചെയ്യുന്നതാണോ എന്ന് ജസ്റ്റ് നോക്കുക. ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നൊക്കെ പറ്റിയതായിട്ടുള്ള ക്രീമും പ്രൊഡക്ട്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിലും ജസ്റ്റ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ മോയ്സ്ചറൈസറിൻ്റെ കേസ് വരുമ്പോൾ ഹോമിയോപ്പത്തിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് സൗന്ദര്യ എന്ന് പറയുന്ന ക്രീമാണ്. സൗന്ദര്യ ഹോമിയോപ്പത്തിക് ക്രീം, അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. സെക്കൻഡ് വണ് എന്ന് പറയുന്നത് എസ് ബി എൽ കമ്പനിയുടെ സിൽക്ക് ആൻഡ് സ്റ്റേ അലോവേറ ക്രീമാണ് നെക്സ്റ്റ് വരുന്ന മോയ്സ്ചറൈസർ. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നോർമൽ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും വളരെയധികം നല്ലതായിട്ടുള്ളൊരു ക്രീമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ബ്ലെമിഷസ് ഫെയ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ആൻറ്റി റിങ്കിൾ ക്രീമൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് എന്ന് പറയുന്നത് അഡ്വൻ നാച്ചുറൽസിൻ്റെ ക്രീമാണ്. അതൊരു ഓൾ പേർപ്പസ് ക്രീമാണ്. അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേറ, കാലൻഡുല, ബെർബെറസ് ആണ്. അപ്പം കാലൻഡുല ആൻഡ് ബെർബെറസ് എന്ന് പറയുന്നത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ്. സോ അതും കൂടെ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹണി എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. മോയ്സ്ചറൈസറായിട്ട് നല്ല എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന മൂന്ന് ക്രീമുകളാണിത്. പിന്നെ ബി ആൻഡ് ടീൻ്റെ തന്നെ അലോവേറ ആൻഡ് കാലൻഡുല മൾട്ടിപർപ്പസ് ക്രീം ഉണ്ട്. സോ അതും ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ക്രീമാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമുകൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ടിപ്പ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെയും അതുപോലെ തന്നെ ബോറിക് ആൻഡ് എഫേലിൻ്റെ ബി ആൻഡ് ടി സൺസ്ക്രീൻ എക്സ്പേർട്ട് എന്നാണ് ഇത് വരുന്നത്. അപ്പം എസ് പി എഫ് 30 ആണ്, പി എ പ്ലസ് 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 അതാണ് വരുന്നത്. സോ അത്യാവശ്യം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇന്ന ജെൻഡറിനെ തേക്കാവൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഏതൊരു ജെൻഡറിനും, ഫീമെയിൽ ഓർ മെയിൽ ഓർ എനി അതർ, ഏത് ജെൻഡറിലായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. ഇതൊരു ക്രീം ഫോമിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പാരബിൻ ഫ്രീ ആണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് സണ്ണി ഹെർബൽസിന്റെ സൺ കെയർ ക്രീമാണ്, SPF 30 തന്നെയാണ്. അലോവേറ, കലൻഡുല, സാൻഡൽവുഡ്, ടേമറിക്, ഷീ ബട്ടർ ആൻഡ് വീറ്റ് ജെം ഓയിലാണ് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. സോ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്കിൻ കെയറിൽ നമ്മൾ ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുള്ള സ്കിൻ കെയർ. സോ ഇനി ഇതിലൊരു ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്കിൻ കെയർ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നത്. സോ ഐ ഹോപ്പ് യു ആൾ ഹാവ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് സ്കിൻ കെയർ റുട്ടീൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.